കാഴ്ചയാലും കേൾവിയാലും ദൈവവചനം കാഴ്ചയാലും കേൾവിയാലും ദൈവവചനം ഒന്ന് രാജാക്കന്മാർ ഒന്നാം അധ്യായം. അവൻ പറയുമ്പോൾ തന്നെ ഇതാ പുരോഹിതനായ അബ്യാദാരിന്റെ മകൻ യോനാഥാൻ വരുന്നു. അധോനിയാവ് അവനോട്, അകത്തു വരിക, നീ യോഗ്യപുരുഷൻ, നീ നല്ല വർത്തമാനം കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞു. യോനാഥാൻ അധോനിയാവോടുത്തരം പറഞ്ഞത്, നമ്മുടെ യജമാനനായ ദാവീദ് രാജാവ് ശലോമോനെ രാജാവാക്കിയിരിക്കുന്നു. രാജാവ് സാദോക് പുരോഹിതനെയും നാദാൻ പ്രവാചകനെയും യഹോയാദയുടെ മകനായ ബെനായാവെയും ക്രേത്യരെയും പ്ലേത്യരെയും അവനോടുകൂടെ അയച്ചു. അവർ അവനെ രാജാവിന്റെ കോവർ കഴുതപ്പുറത്ത് കയറ്റി. സാദോക് പുരോഹിതനും നാദാൻ പ്രവാചകനും അവനെ ഗീഹോനിൽ വെച്ച് രാജാവായിട്ട് അഭിഷേകം ചെയ്തു. അവർ പട്ടണം മുഴങ്ങും വണ്ണം സന്തോഷിച്ചുകൊണ്ട് അവിടെ നിന്ന് മടങ്ങിപ്പോയി. ഇതാകുന്നു നിങ്ങൾ കേട്ട ഘോഷം. അത്രയുമല്ല, ശലോമോൻ രാജസിംഹാസനത്തിലിരിക്കുന്നു. രാജഭൃത്യന്മാരും നമ്മുടെ യജമാനനായ ദാവീദ് രാജാവിനെ അഭിവന്ദനം ചെയ്യുവാൻ ചെന്നു. നിന്റെ ദൈവം ശലോമോന്റെ നാമത്തെ നിന്റെ നാമത്തേക്കാൾ ഉത്കൃഷ്ടവും അവന്റെ സിംഹാസനത്തെ നിന്റെ സിംഹാസനത്തേക്കാൾ ശ്രേഷ്ഠവുമാക്കട്ടെ എന്നു പറഞ്ഞു. രാജാവ് തന്റെ കട്ടിലിന്മേൽ നമസ്കരിച്ചു. ഇന്ന് എന്റെ സിംഹാസനത്തിൽ എന്റെ സന്തതിയിരിക്കുന്നത് എന്റെ കണ്ണുകൊണ്ട് കാണുവാൻ സംഗതി വരുത്തിയ ഇസ്രായേലിന്റെ ദൈവമായ യഹോവ സ്തുതിക്കപ്പെടുമാറാകട്ടെ എന്നു പറഞ്ഞു. ഉടനെ അധോനിയാവിന്റെ വിരുന്നുകാരൊക്കെയും ഭയപ്പെട്ടെഴുന്നേറ്റ് ഓരോരുത്തൻ താന്താന്റെ വഴിക്ക് പോയി. അധോനിയാവും ശലോമോനെ പേടിച്ചു ചെന്ന് യാഗപീഠത്തിന്റെ കൊമ്പുകളെ പിടിച്ചു. അധോനിയാവ് ശലോമോൻ രാജാവിനെ പേടിക്കുന്നു. ശലോമോൻ രാജാവ് അടിയനെ വാൾ കൊണ്ട് കൊല്ലുകയില്ല എന്ന് ഇന്നെന്നോട് സത്യം ചെയ്യട്ടെ എന്ന് പറഞ്ഞു. അവൻ യാഗപീഠത്തിന്റെ കൊമ്പുകളെ പിടിച്ചിരിക്കുന്നുവെന്ന് ശലോമോൻ വർത്തമാനം കേട്ടു. അവൻ യോഗ്യനായിരുന്നാൽ അവന്റെ തലയിലെ ഒരു രോമവും നിലത്ത് വീഴുകയില്ല. അവനിൽ കുറ്റം കണ്ടാലോ അവൻ മരിക്കണമെന്ന് ശലോമോൻ കൽപ്പിച്ചു. അങ്ങനെ ശലോമോൻ രാജാവ് ആളയച്ചു. അവർ അവനെ യാഗപീഠത്തിൽ നിന്നിറക്കി കൊണ്ടുവന്നു. അവൻ വന്ന് ശലോമോൻ രാജാവിനെ നമസ്കരിച്ചു. ശലോമോൻ അവനോട്, നിന്റെ വീട്ടിൽ പോയിക്കൊള്ളുക എന്ന് കൽപ്പിച്ചു. ഈ തിരുവചന ശുശ്രൂഷ എല്ലാ ദിവസവും നിങ്ങൾക്ക് ലഭ്യമാകുവാൻ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലൂടെയും പവർവിഷൻ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെയും ബന്ധപ്പെടുക. വചന വെളിച്ചം ലോകമെങ്ങുമെത്തട്ടെ.